നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്, സർക്കാരിന്റെ ഇതും ഇതിൽ ഈ അവരുടെ ഭരണപരമായിട്ടുള്ള വിഷയങ്ങളിൽ അവർ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സർക്കാരിന്റെ ഇപ്പോഴത്തെ മുൻഗണന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇന്നിപ്പോ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നമുക്കറിയാം, ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള ഐക്യദാർഢ്യ റാലി നടത്തുന്നു. അപ്പൊ സർക്കാരിന്റെ പരിഗണനയും പ്രയോറിറ്റിയും എന്ന് പറയുന്നത് ഹമാസ് തീവ്രവാദികൾക്കാണ്, ആ തീവ്രവാദത്തോടുള്ള സെന്റിമെന്റ്സിനാണ്. അപ്പോ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനിൽ നമ്പ്യാർക്കെതിരെയും എനിക്കെതിരെയും എന്താ പറയാ മുൻകൂർ അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് ഈ ഒരുപക്ഷെ ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇപ്പൊ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ രണ്ടുപേരും നീതിന്യായ പീഠത്തെ സമീപിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് സർക്കാരിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. സർക്കാരിനെ വിമർശിക്കുന്നവരെ മുഴുവൻ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൊള്ള, ഒരു അഴിമതി, ആ അഴിമതിയുടെ ഒരു ബാക്കിപത്രമാണ്, ഒരു ദുരന്തമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഈ അഴിമതി എന്ന് പറയുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പും അഴിമതിയുമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് CPI സംസ്ഥാന നേതാക്കളാണ്. നിയമത്തിലുണ്ടോന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ സപ്ലൈക്കോ നെല്ല് സംഭരിച്ചിട്ടില്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന സബ്സിഡികളോ ആനുകൂല്യങ്ങളോ കർഷകർക്ക് കിട്ടില്ല. സപ്ലൈക്കോക്ക് കർഷകൻ നെല്ല് കൊടുത്തില്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന സബ്സിഡികളോ സർക്കാർ കൊടുക്കുന്ന കർഷകർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളോ ലഭിക്കാൻ കർഷകർ അർഹതയില്ലാത്തവരായി മാറുന്നു. അപ്പൊ പുറത്ത് കൂടുതൽ വില കിട്ടുമെങ്കിൽ പോലും നെല്ല് കർഷകന് സപ്ലൈക്കോക്ക് നെല്ല് കൊടുത്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അപ്പൊ സർക്കാർ കുത്തകയായിട്ടുള്ള സപ്ലൈക്കോ എന്താ ചെയ്യുന്നത്, സപ്ലൈക്കോക്ക് വാസ്തവത്തിൽ ഇതിന്റെ റോൾ എന്താ, സപ്ലൈക്കോടെ ഉദ്യോഗസ്ഥര് കർഷകൻ നെല്ല് കൊയ്തെടുത്തു കഴിഞ്ഞാൽ പോയി ഈർപ്പം പരിശോധിക്കും, ഒരു മെഷീൻ ഉണ്ട് അത് വെച്ച് ഈർപ്പം പരിശോധിക്കും, അതായത് ഈർപ്പം ഉണ്ടോ ഇല്ലയോ സംബന്ധിച്ച് ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ PR സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഏതാ പറഞ്ഞത്, അത് കഴിഞ്ഞാൽ സപ്ലൈക്കോടെ പണി കഴിഞ്ഞു. പിന്നീട് ചെയ്യുന്ന എന്താണ്, ഇത് കർഷക ഈ PRS കിട്ടിക്കഴിഞ്ഞാൽ കർഷകന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സ്വകാര്യ മില്ലുടമകൾ വരികയായി. സ്വകാര്യ മില്ലുടമകൾ ഈ നെല്ലെടുത്ത് അവരുടെ മില്ലിൽ കൊണ്ടുപോയി അതിനെ അരിയാക്കി മാറ്റുകയും വീണ്ടും അതിനെ പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നിയമം. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താ, ഈ സ്വകാര്യ മില്ലുടമ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന വില കുറഞ്ഞ നെല്ല് അല്ലെങ്കിൽ അരി കൊണ്ടുവന്ന് നിലവാരം കുറഞ്ഞ അരി, നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന നിലവാരം കൂടിയിട്ടുള്ള നെല്ലും അരിയും വാസ്തവത്തിൽ അവര് ബ്രാൻഡ് ചെയ്ത്, സ്വകാര്യ മില്ലുടമകൾ ബ്രാൻഡ് ചെയ്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മറ്റും കയറ്റി വെച്ച് ഒരു വശത്ത് കോടികൾ സമ്പാദിക്കുകയും എന്നാൽ ഇത് കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലാണ് അല്ലെങ്കിൽ അരിയാണ് എന്ന പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന നിലവാരം കുറഞ്ഞ നെല്ല് അല്ലെങ്കിൽ അരി കൊണ്ടുവന്ന് അത് പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ വാസ്തവത്തിൽ പൊതുവിതരണ സമ്പ്രദായത്തെ ആശ്രയിക്കുന്ന ഇന്നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് നിലവാരമുള്ള, നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന നിലവാരമുള്ള അരി കിട്ടുന്നേ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിന്റെ പുറകിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ്. സപ്ലൈക്കോക്ക് ഇതിന് ഹാൻഡ്ലിംഗ് ചാർജ് ആയിട്ട് കിലോയ്ക്ക് 4 രൂപയുണ്ട്. ഇവർക്കെതിരാണ് ഈ 4 രൂപ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കിലോ ഒരു ഹാൻഡ്ലിംഗ് ഇവർ ചെയ്യുന്നില്ല. അവരാകെ ചെയ്യുന്നത് എന്താ, വരുന്നു, മെഷീൻ വെക്കുന്നു, ഈർപ്പം പരിശോധിക്കുന്നു, ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, അതിന് കിലോയ്ക്ക് 4 രൂപ സപ്ലൈക്കോക്ക് കിട്ടുകയാണ്. സപ്ലൈക്കോ സർക്കാർ കുത്തകയായി ഈ മേഖലയിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ കർഷകരെ ഇതിനേക്കാളും വലിയ ദ്രോഹം എന്താണ് കർഷകരോട് ചെയ്യാനുള്ളത്? എന്നിട്ട് ഇതിനെ പറയുന്നത് എന്താണ്, ഇതാണ് സർക്കാരിന്റെ ഇടപെടൽ കൃഷിരംഗത്ത്. കേരളത്തിലെ സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇതാണ്. നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഇരട്ടിയാക്കാൻ വേണ്ടി കാർഷിക നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി വലിയ തോതിൽ പ്രചണ്ഡമായിട്ടുള്ള കള്ളപ്രചരണം നടത്തി ഇടനിലക്കാരെ ഇറക്കിവിട്ട് ആ നിയമം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി കളിച്ചത് മുഴുവൻ ഇത്തരത്തിൽ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള. നമ്മൾ കണ്ടു പഞ്ചാബിലും ഇതുപോലെയാണ്. പഞ്ചാബിൽ ഗോതമ്പ് സംഭരണവുമായി ബന്ധപ്പെട്ടാണ് അഴിമതി. അപ്പൊ അവിടെ ആർക്കാ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്? ഇടനിലക്കാർക്കാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. ഇതിനിടയിൽ നിന്ന് കർഷകന്റെയും സർക്കാരിന്റെയും ഇടയിൽ നിന്ന് അഴിമതി കാണിക്കുന്ന കോടിക്കണക്കിനുൾപ്പെട്ടത് പണം അടിച്ചു മാറ്റുന്ന, ഇന്നാട്ടെ സാധാരണ കർഷകന് കിട്ടേണ്ട പണം പോലും അടിച്ചു മാറ്റുന്ന ആ ഇടനിലക്കാരന് വേണ്ടിയിട്ടാണ് ഇവിടെ കോൺഗ്രസും CPM അടക്കമുള്ള പാർട്ടികൾ വാസ്തവത്തിൽ ബഹളം വെച്ചത് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ആ വസ്തുത ഇപ്പോഴെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം, ഈ നിമിഷമെങ്കിലും മനസ്സിലാക്കണം. പ്രസാദിനെ പോലെയുള്ള ഒരുപാട് കർഷകർ ഇനിയും ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് ഈ സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. നോക്കൂ, ഇവിടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താ,
കർഷകർക്ക് പണം കൊടുക്കണമെന്ന് ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഖജനാവിന് എടുത്ത് പണം കൊടുത്താൽ പോരെ. ശരി, കേന്ദ്ര സർക്കാർ ഇത് പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് ഈ അരി എത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അതല്ലെങ്കിൽ അതിന്റെ പ്രപ്പോസൽ സ്ലിപ്പ് കേന്ദ്രത്തിന് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ കേന്ദ്രത്തിന്റെ പണം റിലീസ് ആകൂ എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ കർഷകർക്ക് പണം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസ്ഥാനം ചെയ്യേണ്ടത് എന്താ? ഒന്നുകിൽ ഖജനാവ് നിന്ന് കൊടുക്കണം, അതല്ലെങ്കിൽ സർക്കാർ ലോൺ എടുത്ത് കൊടുക്കണം. സർക്കാർ ലോണിന് ഗ്യാരണ്ടി ആവരുത്, അല്ലെങ്കിൽ സപ്ലൈക്കോലോ ഈ കർഷകന്റെ ലോണിന് ഗ്യാരണ്ടി ആവരുത്. കർഷകൻ ഉൽപ്പാദിപ്പിച്ച നെല്ലിന് അവൻ എന്തിനാണ് ലോൺ എടുക്കുന്നത്? അവൻ എന്തിനാണ് വായ്പ എടുക്കുന്നത്? സർക്കാർ വായ്പ എടുത്ത് കൊടുത്തോട്ടെ. അപ്പൊ സർക്കാർ വായ്പ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ വരുമെന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ വായ്പ എടുത്ത് ഇവിടെ ചെയ്യുന്നത് എന്താ? സർക്കാർ വായ്പ എടുത്ത് ചെയ്യുന്നത് നേരത്തെ എടുത്ത വായ്പയുടെ മുതലും പലിശയും തിരിച്ചടയ്ക്കുന്നു, സംസ്ഥാനത്തെ നിത്യനിദാന ചെലവുകൾക്ക് പോലും വായ്പ എടുക്കുന്നു. അപ്പം കടമെടുത്ത് നേരത്തെ എടുത്ത കടത്തിന്റെ തിരിച്ചടവ് നടത്തുന്ന ഏറ്റവും ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തിൽ നടക്കുമ്പോൾ ഇതിന്റെ എല്ലാം രക്തസാക്ഷികളായിട്ട് മാറുന്നത് ഇവിടുത്തെ കർഷകരാണ്, ഇവിടുത്തെ സാധാരണക്കാരാണ്, ഇവിടുത്തെ നിത്യ വേദനം കൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരാണ്. ഇവിടെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരാണ് ഇതിന്റെയൊക്കെ ദുരന്തഫലം അനുഭവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ പറയുന്ന സമയത്ത് വലിയ വാചക കസർത്തുകൾ കൊണ്ട് വാചകമടി കൊണ്ട് മുദ്രാവാക്യം വിളികൊണ്ട് ഇതിനെല്ലാം മറികടക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്യുന്നത്. നോക്കൂ, കേരളത്തിൽ ഇപ്പോ നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയാ. ഇപ്പൊ സപ്ലൈകോയിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി കർഷകന് കോടതിയിൽ പോകണം, KSRTC പെൻഷൻകാരൻ പെൻഷൻ കിട്ടാൻ വേണ്ടി കോടതിയിൽ പോകണം. ഇപ്പൊ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പോലും അവർക്ക് കിട്ടേണ്ട ക്ഷാമബത്തയും അതിന്റെ അരിയേഴ്സും ഒക്കെ കിട്ടാൻ കോടതിയിൽ പോകേണ്ട അവസ്ഥയാണ്. അവിടെ തന്നെ സർക്കാർ കൊടുത്തിട്ടുള്ള എല്ലാ അവരുടെ വാഗ്ദാനങ്ങളും സ്ഥിരമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും ഈ സർക്കാർ ആടയെ പരാജയപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കേരളം ഇവർ പറയുന്നുണ്ടല്ലോ നമ്പർ വൺ കേരളം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നമ്പർ വൺ കേരളത്തിൽ എന്തൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്? സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി തടസ്സപ്പെട്ടിരിക്കുകയാണ്, PM പോഷൺ പദ്ധതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് തടസ്സപ്പെട്ട സമയത്ത് ഇവർ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഈ നെല്ല് സംഭരണത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, കേന്ദ്രം പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. യാഥാർത്ഥ്യം എന്താ ഉണ്ടായത്? കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട പണം മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സംസ്ഥാന വിഹിതം കൂടി അതിൽ ചേർത്ത് അതിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാതെ കേന്ദ്രം കൊടുത്ത പണം പോലും വക മാറ്റി ചെലവാക്കിയത് കൊണ്ട് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി പോലും ഇപ്പൊ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാരം മുഴുവൻ ഹെഡ് മാസ്റ്റർമാരുടെ തലയിലേക്ക് വന്നിരിക്കുന്നു. 19 കോടി രൂപ സംസ്ഥാനത്തെ ഹെഡ് മാസ്റ്റർമാർക്ക് സ്കൂളിലെ അധ്യാപകർക്ക് കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ബാക്കിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചഭക്ഷണ പദ്ധതിയിൽ പോലും സർക്കാർ കൈയിട്ട് വാരിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 രൂപയുടെ ഊണ് ഇപ്പൊ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവർ സെക്രട്ടറിയുടെ മുന്നിൽ സമരത്തിന് പോയിരിക്കുകയാണ്. പാവപ്പെട്ട സ്ത്രീകൾ, അവർ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, അതിൽ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ, ഇവർ പറയുന്ന പോലെ കേരളം ഈ നമ്പർ വൺ കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിന്റെ അവസ്ഥ എന്താ? ആലോചിച്ച് നോക്കി, ഒരൊറ്റ ആശുപത്രിയിൽ മരുന്നില്ല, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, ഇവിടുത്തെ സപ്ലൈകോയിൽ ആവശ്യത്തിന് ഭക്ഷ്യ വിഭവങ്ങളില്ല, 10-13 ഐറ്റങ്ങൾ കിട്ടാനില്ല, അതായത് ഇവിടെ ഭക്ഷ്യ സാധനങ്ങളുടെ കുറവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പൊതുഗതാഗത സംവിധാനം പാടെ തകർന്നിരിക്കുകയാണ്. ഈ KSRTC കൊടുക്കാനുള്ള KSRTC കടമായിട്ട് അടയ്ക്കാനുള്ള 900 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി കോഴിക്കോട്ടെയും തമ്പാനൂരിലെയും അങ്കമാലിയിലെയും ആലുവിലെയും KSRTC ബസ് സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം വിമാനത്താവളം വാങ്ങാൻ വേണ്ടി ഗൗതം അദാനി വരുന്ന സമയത്ത് അപ്പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ് എത്രയാണ് വിമാനത്താവളത്തിന്റെ വിള എന്ന് ചോദിച്ചൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇപ്പൊ ഈ ഇതേ നേതാക്കന്മാർ KSRTC ബസ് സ്റ്റാൻഡ് വിൽക്കാൻ വെച്ചിരിക്കുക കേരളത്തിൽ, ഒന്നല്ല 4 എണ്ണം. നാല് KSRTC ബസ് സ്റ്റാൻഡ് കേരളത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉച്ചഭക്ഷണ പദ്ധതി കൊടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പണമില്ല, നിത്യനിദാന ചെലവുകൾ പോലും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇത് കേരളം എങ്ങാനും ഒരു രാജ്യമായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ വളരുന്ന 5-ാമത്തെ സാമ്പത്തിക ശക്തിയുടെ ഭാഗമല്ലായിരുന്നു കേരളമെങ്കിൽ നിങ്ങൾ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീലങ്ക പോലെ, ക്യൂബ പോലെ, അല്ലെങ്കിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പോലെ തകർന്നടിയുമായിരുന്നു. അപ്പോഴും ഇവിടെ ന്യായീകരണമാണ്. എന്താണ് ന്യായീകരണം? കേരളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വളരെ മുന്നിലാണ്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്. ആരാണ് സർ ഇവിടെ ഹാപ്പി ആയിട്ടുള്ളത്? കേരളത്തിൽ ഹാപ്പി ആയിട്ടുള്ളത് ഒരേ ഒരു കുടുംബമാണ്. അതിൽ കേരളത്തിൽ ഹാപ്പി ആയിട്ടുള്ളത് ഒരേ ഒരു കുടുംബം, മാസപ്പടി കിട്ടുന്ന കുടുംബം ഉണ്ടല്ലോ.
ഊരാളുങ്കലിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കരിമണൽ കർത്തായിയുടെ കമ്പനിക്ക് നൽകാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടി പറ്റുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ കേരളത്തിൽ. ആ കുടുംബമല്ലാതെ കേരളത്തിൽ ആരാ ഹാപ്പി ആയിട്ടുള്ളത്? ആ കുടുംബത്തെ ആശ്രയിച്ച് നിൽക്കുന്നവരല്ലാതെ കേരളത്തിൽ ആരാ ഹാപ്പി ആയിട്ടുള്ളത്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ കേരളത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റില്ല, മുട്ടോളം വെള്ളമാണ്. കേരളത്തിലെ റോഡുകൾ തകർന്നു കിടക്കുന്നു. ഇവിടെ ആകെ ദേശീയപാതയുടെ വികസനം മാത്രം നടക്കുന്നു. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം കൂടി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോഴാണ് ഇവിടെ 1.5 ലക്ഷം കോടി മുടക്കി കേരയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത്. എന്നിട്ടാണ് കൂറ്റനാട്ടെ അപ്പം കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് വിറ്റ് തിരിച്ച് കൂറ്റനാട് പോയി ഉച്ചഭക്ഷണം കഴിക്കുമെന്ന് ഗോവിന്ദം പറയുമ്പോ മുമ്പിലിരുന്ന് കൈയടിക്കാൻ കുറെ അന്തംഗമികൾ ഈ നാട്ടിലുണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തമ്പാനൂരിലെയും കോഴിക്കോട്ടെയും ആലുവയിലെയും അങ്കമാലിയിലെയും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വിൽക്കാൻ വെച്ചവരാണ് 1.5 ലക്ഷം കോടി ഉൾപ്പെടെ കേരയിൽ നടപ്പാക്കാൻ പോകുന്നത്. സപ്ലൈകോക്ക് 2500 കോടി രൂപ കൊടുത്തു തീർക്കാൻ പണം എവിടെ എന്നറിയാത്തവരാണ് ഇപ്പോ ഇവിടെ അദാനിയുടെ വിമാനത്താവളം വാങ്ങാൻ പോകുന്നത്. ഇവരെന്താ കേരളത്തിൽ ചെയ്യുന്നത്? കേരളത്തെ സമസ്ത മേഖലകളിൽ തകർത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ വേറൊരു അഴിമതി ഉണ്ട്. കേരളത്തിലെ അരി വിതരണം, കേരളത്തിൽ അരി വിതരണം ചെയ്യാൻ വേണ്ടി ബംഗാളിലെ സ്വകാര്യ അരിമിൽ ഉടമകളുമായിട്ട് ഇവർ കരാറുണ്ടാക്കി. എന്തിനായിരുന്നു? ആ കാലത്താണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗാളിലെ സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടായിരുന്നില്ല, കാരണം ഭരണത്തിന് പുറത്തായിരുന്നല്ലോ. ഏറെക്കാലമായി ഭരണത്തിന് പുറത്തായ വെസ്റ്റ് ബംഗാളിലെ സി പി എമ്മിന് ഫണ്ട് കിട്ടാൻ വേണ്ടി സ്വകാര്യ മുതലാളിമാരിൽ നിന്ന് ബംഗാളിലെ അരി മില്ലുടമകളിൽ നിന്ന് കേരളത്തേക്ക് അരി കൊണ്ടുവരാൻ കരാറുണ്ടാക്കിയവരാണ് അവർ. ഏത് കരാറിൽ അഴിമതി ഇല്ലാത്തത്? കേരളത്തിൽ ആകെ ഹാപ്പി ആയിട്ടുള്ളത് ഇവിടെ ഇതുപോലെ മാസപ്പടി കിട്ടുന്ന കുടുംബവും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് കരാറ് കിട്ടുന്നവരും അല്ലെങ്കിൽ ഊരാളുങ്കൽ പോലെയുള്ള ചില സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങൾക്ക് മാത്രമാണ്. മറ്റാർക്കാണ്, മറ്റാരാണ് ഇവിടെ ഹാപ്പി ആയിട്ടുള്ളത്? ഇവിടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഹാപ്പി അല്ല. കാരണം അവരുടെ ഡി എയും അതിന്റെ അരിയേഴ്സും 3 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയും നീണ്ട കാലം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പണം കിട്ടാത്ത സാഹചര്യമായിട്ട് അവർ ഡി എ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് എല്ലാത്തിനും കുറ്റം കേന്ദ്രത്തിനാണ്. കേന്ദ്ര സർക്കാർ കൂടി പണം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ, സഹായം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് മാത്രം മലയാളികൾ ചിന്തിച്ചാൽ മതി.